Hi everyone, all of you welcome back to my channel. In the name of the Trilla, Randairati Idvatrenda Idvatimuna Adhyana Varashatile, Bid the Corsical Connexi Chitula, Tuition Fees, Adabole, Special Fees, Inivude, Gadana, Fees Gadana, Endana, Inadabai by the Petana. Apol, Government Aided Collegialile, Fees in the Gadanayana, Nyani E. Vidio Lode, Ulperti Trilla. Video Muningal Muruvan item Karnanam Ella details with the Ulpati Tender Po Adboltane and a channel Adiamite Karnam and Anakil Ningal on the subscribe Chay the Vakanam Adbola bell button enable Chay the Vakatawa Udenatane other enable Chay the Vakanam English and Valare useful item videos okay upload Chay the Tamil Ningal Kada notification item Labiko Yolo. Okay, Apathamaka. Fee structure for UG courses in government or aided colleges. Government allengil aided college galile degree courses galude fees in the ghadanayana 2022-23 varshati Calicut University prasiddhigarichittulla ghadanayana parayan povunnathu. Appa adile aadyamayittu കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് യൂണിവേഴ്സിറ്റി യൂണിയൻ ഫീ, സ്പോർട്സ് അഫിലിയേഷൻ ഫീ, മെട്രിക്കുലേഷൻ ഫീ എന്നിവ ജനറൽ വിഭാഗം ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളിൽ നിന്നും, മെട്രിക്കുലേഷൻ ഫീസ് SC/ST വിഭാഗം ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളിൽ നിന്നും മെൻഡേറ്ററി ഫീ ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ സ്വീകരിച്ചിട്ടുള്ളതിനാൽ അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികളിൽ നിന്നും ഈ ഫീസുകൾ ഈടാക്കാൻ പാടുള്ളതല്ല. അതായത് യൂണിവേഴ്സിറ്റി യൂണിയൻ ഫീ, സ്പോർട്സ് അഫിലിയേഷൻ ഫീ, മെട്രിക്കുലേഷൻ ഫീ എന്നിവയൊക്കെ മാൻഡേറ്ററി ഫീ ആയിട്ട് നിങ്ങൾ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഡ്മിഷൻ ടൈമിൽ അത് പിന്നീടും അടയ്ക്കേണ്ടതില്ല. അതുപോലെ SC/ST OEC OBC തത്തുല്യമായ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഇതര 30 സമുദായങ്ങളിലെ വിദ്യാർത്ഥികളുടെ മെട്രിക്കുലേഷൻ ഫീസ് ഒഴികെയുള്ള മാൻഡേറ്ററി ഫീസ് ഇനങ്ങൾ, അതായത് മെട്രിക്കുലേഷൻ ഫീസ് അല്ലാതെ മാൻഡേറ്ററി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി യൂണിയൻ ഫീ, അതുപോലെ സ്പോർട്സ് അഫിലിയേഷൻ ഫീ എന്നിവയൊക്കെ ഈ ഗ്രാൻഡ്സ് മുഖേന സർക്കാരിൽ നിന്നും ലഭ്യമാക്കി അതത് ഹെഡിൽ സർവകലാശാല ഫണ്ടിൽ അടവാക്കേണ്ടതാണ്. അതായത് ഈ ഗ്രാൻഡ്സ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ നിങ്ങളോട് അവർ പറഞ്ഞു തരും. അതായത് 30 സമുദായങ്ങളിൽ പെട്ടവർക്ക് SC/ST OEC OBC എന്നൊക്കെ പറയുന്ന 30 OBC തുടങ്ങി 30 സമുദായങ്ങളിൽ പെട്ടവർക്ക് അവരുടെ മാൻഡേറ്ററി ഫീസ് തിരിച്ചു ലഭിക്കുന്നതാണ്. മാൻഡേറ്ററി ഫീസായിട്ടുള്ള യൂണിവേഴ്സിറ്റി യൂണിയൻ ഫീയും സ്പോർട്സ് അഫിലിയേഷൻസ് ഫീസൊക്കെ ഈ ഗ്രാൻഡ്സ് സർക്കാരിൻ്റെ പദ്ധതി വക എന്താണ് ലഭ്യമാകുന്നതാണ്. അത് നിങ്ങൾക്ക് അഡ്മിഷൻ്റെ ടൈമിൽ അവർ പറഞ്ഞു തരും. അതുപോലെ 26/2020 തീയതിയിലെ 2020 അഡ്മിഷൻ പ്രകാരം OEC വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്നും OEC തത്തുല്യമായ വിദ്യാഭ്യാസം ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഇതര 30 സമുദായങ്ങളിലെ വിദ്യാർത്ഥികളിൽ നിന്നും യാതൊരു ഫീസും മുൻകൂറായി ഈടാക്കുവാൻ പാടുള്ളതല്ല. അതായത് അല്ല, ഈ അഡ്മിഷൻ ടൈമിൽ ഇത്തരം ഫീസ് 2020 അഡ്മിഷൻ പ്രകാരം OEC വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്നും അതുപോലെ OEC തത്തുല്യമായ 30 സമുദായങ്ങൾ നേരത്തെ ഈ ഗ്രാൻഡ്സിന് അവൈലബിൾ ആയിട്ടുള്ള 30 സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എന്തില്ല, ഒരു ഫീസും മുൻകൂറായിട്ട് ഈടാക്കുവാൻ പാടുള്ളതല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ തരം ഫീസുകളാണ്, ട്യൂഷൻ ഫീസും അതുപോലെ ഓരോ ഫീസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഗവൺമെൻറ് എയ്ഡഡ് കോളേജസിലെ അപ്പോൾ ടേബിളൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പറയാം. ഫസ്റ്റ് അഡ്മിഷൻ ഫീസ് BA BSC BCOM അവരുടെയൊക്കെ സെയിം തന്നെയാണ്. BSC ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി വിഭാഗക്കാർക്ക് പല കാര്യത്തിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അത് പറയുന്ന ടൈമിൽ ഞാൻ പറയാം. നോർമലായിട്ട് എല്ലാവർക്കും അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് 80 രൂപയാണ്. കോഷൻ മണി എന്ന് പറയുന്നത് 360 രൂപയാണ്. അതുപോലെ ട്യൂഷൻ ഫീസ് BA BSC BCOMകാർക്ക് എന്താണ് ട്യൂഷൻ ഫീസ്? 1050 പെർ ആനുവൽ, ഓരോ വർഷത്തിലും 1050 രൂപയാണ്. അതായത് മൂന്ന് വർഷമാണല്ലോ ഡിഗ്രി. അപ്പോൾ ഓരോ വർഷവും 1050 രൂപയാണ് BA BSC BCOMകാരുടെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത്. എന്നാൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബയോടെക്നോളജിക്കാരുടെ ഫീസ് 3150 പെർ ആനുവൽ, ഓരോ വർഷവും 3150
രൂപയാണ് അവരുടെ ട്യൂഷൻ ഫീസ്. ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി ബി എസ് സിക്കാരുടേത്. ലൈബ്രറി ഫീസ് കോമണായിട്ട് 105 രൂപയാണ്. സ്റ്റേഷനറി ഫീ 55 രൂപയാണ്. അതുപോലെ മാഗസിൻ ഫീ 55 രൂപയാണ്. അസോസിയേഷൻ ഫീ 55 രൂപയാണ്. അത്ലറ്റിക് ഫീ 105 രൂപയാണ്. കാലണ്ടർ ഫീ 35 രൂപ. യൂണിവേഴ്സിറ്റി യൂണിയൻ ഫീ 85 രൂപ. സ്പോർട്സ് അഫിലിയേഷൻ ഫീ 280 രൂപ. ഇതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് അടക്കേണ്ട ഫീസാണ്. അതുപോലെ മെട്രിക്കുലേഷൻ ഫീ 115 രൂപ. അതുപോലെ മെഡിക്കൽ ഇൻസ്പെക്ഷൻ ഫീ 10 രൂപ. വുമൻസ് സ്റ്റഡി 10 രൂപ. സ്റ്റുഡൻസ് എയ്ഡ് ഫണ്ട് 10 രൂപ. ഓഡിയോ വിഷൽ 30 രൂപ. ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീം 5 രൂപ. കോളേജ് യൂണിയൻ ഫീ 115 രൂപ. സ്കൗട്ട് 10 രൂപ. അതുപോലെ വുമൻ സെൽ ഫീ 60 രൂപ. അപ്പോൾ ഇത്രയും ഫീസാണ് ഓരോ സ്റ്റുഡൻസും പേ ചെയ്യേണ്ട ഫീസ് എന്ന് പറയുന്നത്. അതുപോലെ ലാബുള്ള സ്റ്റുഡൻസിന് എക്സ്ട്രാ ലാബ് ഫീസും കാര്യങ്ങളും വരുന്നുണ്ട്. അത് താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബി എസ് സി ബോട്ടണി ആൻഡ് സുവോളജി. ബോട്ടണി ആൻഡ് സുവോളജി അവരുടെ ലാബ് ഫീസെന്ന് പറയുന്നത് 580 രൂപയാണ് ലാബ് ഫീസ്. ബി എസ് സി ഫിസിക്സ്, ജിയോളജി, കെമിസ്ട്രി ആൻഡ് ജിയോളജി ഈ വിഭാഗക്കാരുടെ എമൗണ്ട് എന്ന് പറയുന്നത് 420 രൂപയുമാണ്. ഓക്കെ. അപ്പോൾ 2022-23 അധ്യയന വർഷത്തിലെ യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയിട്ടുള്ള ഫീസ് ഘടനയാണ്, ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ ഫീസ് ഘടനയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഫീസിലൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസൊക്കെ ചിലപ്പോൾ വരാം, എങ്കിലും ഏകദേശം ഒരു ഡീറ്റെയിൽസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. താങ്ക് യു.